നവകേരള സദസരിയുടെ മുഖ്യമന്ത്രിയെ യൂത്ത് കോൺഗ്രസുകാർ വ്യാപകമായി കരിങ്കൊടി കാട്ടി ആദ്യഘട്ടത്തിൽ ഡിവൈഎഫ്ഐ രക്ഷാപ്രവർത്തനം വിജയിക്കുകയും ചെയ്തു കൊല്ലം കഴിയുമ്പോൾ യൂത്ത് കോൺഗ്രസുകാരും ഡിഫിക്കാരെ തിരിച്ചടിക്കാനും തുടങ്ങി ഇത്തരമൊരു സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിനെ ഏത് വിധേനയും കൊടുക്കുക എന്നതാകും പിണറായി വിജയന്റെയും ഇടതിന്റെയും ലക്ഷ്യം അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വ്യാജ തിരിച്ചറിയൽ രേഖകളുടെ സഹായത്തോടെ മെമ്പർഷിപ്പ് ഉണ്ടാക്കിയെന്ന പരാതിയിലെ സിബിഐ അന്വേഷണ ആവശ്യം സംസ്ഥാന സർക്കാർ അംഗീകരിച്ചേക്കും പിണറായി സർക്കാരിനെതിരെ കോൺഗ്രസും സമരം ശക്തമാക്കുകയാണ് നവകേരള സദസ്സിന്റെ അവസാന ദിവസം പ്രതിഷേധം നടത്തുന്നു ഈ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് കേസിലും കടുത്ത നിലപാടെടുക്കാനാണ് തീരുമാനം സിബിഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മൂവാറ്റുപുഴ സ്വദേശി ജുവൈസ് മുഹമ്മദ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടിയിരുന്നു ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ച് ഹർജി ജനുവരി പതിനാറിന് വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ് കേസിൽ സി ബി ഐ വരണമെന്നത് കേന്ദ്ര സർക്കാരിന്റെയും ആവശ്യമാണ് തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് തന്റെ പേര് യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്ന ഹർജിക്കാരൻ ആരോപിക്കുന്നു യൂത്ത് കോൺഗ്രസിലേക്ക് മെമ്പർഷിപ്പ് ലഭിക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വോട്ടർ ഐ ഡി കാർഡ് ഒരു ഫോട്ടോ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള എട്ട് സെക്കൻഡ് ദൈർഘ്യം വരുന്ന വീഡിയോ എന്നിവ അപ്ലോഡ് ചെയ്യണം എന്നതായിരുന്നു വ്യവസ്ഥ ഇത് ലംഘിച്ച് പലതും നടന്നു ആക്ഷേപം മെമ്പർഷിപ്പിന് അപേക്ഷ നൽകാത്ത തന്റെ പേര് പട്ടികയിൽ ഉണ്ടായെന്നും വോട്ടർ ഐ ഡി കാർഡോ മറ്റു രേഖകളോ ഇതിനായി താൻ നൽകിയിട്ടില്ല എന്നും ജുവൈസിന്റെ ഹർജിയിൽ പറയുന്നു മെമ്പർഷിപ്പ് എടുക്കാത്ത ഒരാളുടെ പേര് പട്ടികയിൽ എങ്ങനെ വന്നു എന്ന് ഹർജി പരിഗണിക്കവേ വാക്കാൽ ചോദിച്ച സിംഗിൾ ബെഞ്ച് ഒരാളുടെ വ്യാജ ഐ ഡി രേഖകൾ ഉപയോഗിച്ച് മെമ്പർഷിപ്പ് ചേർത്തിട്ടുണ്ട് എങ്കിൽ അതീവ ഗൗരവമുള്ള വിഷയമാണ് എന്നും പറഞ്ഞിരുന്നു ഈ നിരീക്ഷണം സർക്കാരിനും സിബിഐ അന്വേഷണം എന്ന നിലപാടെടുക്കാൻ സഹായകമാണ് ബംഗളൂരുവിലാണ് ഈ ഗൂഢാലോചന നടന്നത് എന്ന് ബി ജെ പി ആരോപിക്കുന്നുണ്ട് സി പി എമ്മും കേരളത്തിന് പുറത്തെ ഗൂഢാലോചന സംശയിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സി ബി ഐ വരണമെന്നാണ് ചിലരുടെയൊക്കെ ആവശ്യം വ്യാജരേഖകൾ ഉപയോഗിച്ചാണ് തന്നെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്ന് ചൂണ്ടിക്കാട്ടി ജുഐസ് മൂവാറ്റുപുഴ പോലീസിൽ നവംബർ പത്തൊമ്പതിനാണ് പരാതി നൽകിയത് എന്നാൽ കുറ്റക്കാരെ കണ്ടെത്താൻ ഫലപ്രദമായ നടപടി ഉണ്ടായില്ല എന്ന് ഹർജിക്കാരൻ പറയുന്നു ഇതെല്ലാം പരിഗണിച്ച് കോടതിയിൽ സർക്കാർ കരുതലോടെ തീരുമാനം എടുക്കും യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പിനു വേണ്ടി അപ്ലോഡ് ചെയ്യുന്ന രേഖകൾ പരിശോധിക്കുന്നത് ഡൽഹിയിലുള്ള കേന്ദ്ര കമ്മിറ്റിയാണ് യൂത്ത് കോൺഗ്രസിന്റെ വെബ്സൈറ്റിന്റെയും സെർവറിന്റെയും നിയന്ത്രണവും അവിടെയുള്ളവർക്കാണ് ഈ സാഹചര്യത്തിൽ സിബിഐ അന്വേഷണമാണ് ഉചിതമെന്നും ഹർജിക്കാർ അനുവദിക്കുന്നു അതേസമയം യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചെന്ന കേസ് ഗൗരവകരമാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ ഈ നിരീക്ഷണം മൂവാറ്റുപുഴ സ്വദേശി ജുവൈസ് മുഹമ്മദ് നൽകിയ ഹർജിയിൽ സംസ്ഥാന പോലീസ് മേധാവി രണ്ടാഴ്ചയ്ക്കകം മറുപടി പറയണമെന്നാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്നും ശാസ്ത്രീയമായ അന്വേഷണം നടന്നിട്ടില്ല എന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നു തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം ശ്രമിച്ചിട്ടില്ല എന്ന ഹർജിയിൽ ആരോപണമുയർന്നു ഹർജി ഹൈക്കോടതി ജനുവരി ആദ്യവാരം വീണ്ടും പരിഗണിക്കുകയാണ് അന്വേഷണം ഉടൻ സി ബി ഐക്ക് വിടണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെടുന്നുണ്ട് കേസിൽ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇടപെട്ടിരുന്നു അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ഐ പിസി നാനൂറ്റി അറുപത്തിയഞ്ച് വകുപ്പുകൾ പ്രകാരം കേസ് എടുത്തിരിക്കുന്നത്